Vintage Clubum, DTPCM Charna, Heritage Motor Show Sankadipichu. Jilla Collector MG Rajamanikam Motor Show Ulghanam Chedu. എറണാകുളം ദർബാർ ഹാൾ മൈതാനത്താണ് ഹെറിറ്റേജ് മോട്ടോർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. 50 വിന്റേജ് കാറുകളും 35 ഇരുചക്ര വാഹനങ്ങളും ഷോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1966 മോഡൽ എൻഫീൽഡ്, ഫോർഡ് ഫെയർ ലൈൻ കിങ്സ്വേ, സിംഗർ, ഹോണ്ട ടാക്ട് സ്കൂട്ടർ തുടങ്ങി നിരവധി ഹെറിറ്റേജ് വാഹനങ്ങൾ ഷോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ എം ജി രാജമാണിക്യം രണ്ടു ദിനം നീണ്ടു നിൽക്കുന്ന ഹെറിറ്റേജ് ഷോ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലത്ത് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന ഡിസൈൻസിനേക്കാളും ഒരുപടി മുന്നിലാണ് ഹെറിറ്റേജ് വാഹനങ്ങളുടെ ഡിസൈനും സൗകര്യങ്ങളും എന്ന് കളക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഓൾഡ് സ്കൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഓർമ്മ വരുന്നത്, നമുക്ക് ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിലെയാണ് നമുക്ക് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളും കാർ ഇൻഡസ്ട്രിയിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി കൂടുതൽ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹെറിറ്റേജ് ഹെറിറ്റേജ് കാർസ് കാണുമ്പോൾ അന്ന് ഇതിനേക്കാളും ഒത്തിരി ഒത്തിരി ഡിസൈൻസ് ഉണ്ടായിരുന്നെന്ന് ഉള്ള ഒരിതാണ്. ശരിക്കും പറഞ്ഞാൽ ഹാസ് ഗോൺ ത്രൂ ദ ഇൻവിറ്റേഷൻ. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് ഒരു പ്രചരണമായിട്ട് വിന്റേജ് ക്ലബ്ബ് ഒരു റാലി നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ വിന്റേജ് കാറുകളുടെ പാരമ്പര്യത്തെക്കുറിച്ചും വാഹന നിർമ്മാണത്തിന്റെ വളർച്ചയെക്കുറിച്ചും പുതുതലമുറയ്ക്ക് അറിവ് പകർന്നു നൽകുന്നതിനാണ് വിന്റേജ് ക്ലബ്ബ് ഇത്തരത്തിലൊരു ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴയ വാഹനങ്ങളുടെ പ്രൌഢി കണ്ട് ആസ്വദിക്കേണ്ടവർക്ക് ഇനി കൊച്ചിയിലേക്ക് വരാം. കൊച്ചിൻ വിന്റേജ് ക്ലബ്ബാണ് 50-ലധികം വർഷം പഴക്കമുള്ള കാറുകളുടെയും ബൈക്കുകളുടെയും പ്രദർശനമൊരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ യമഹയുടെ കുഞ്ഞൻ ബൈക്കിലൊന്ന് ചുറ്റാൻ ആഗ്രഹിക്കാത്ത ന്യൂജൻ താരങ്ങൾ കാണില്ല. വ്യത്യസ്ത തരത്തിലുള്ള ബൈക്കുകൾ മാത്രമല്ല, തലയെടുപ്പോടെ നിൽക്കുന്ന പഴയ കാറുകളും പ്രദർശനത്തിനുണ്ട്. ഫോർഡ് ഫെയർ ലൈൻ, ഡോഡ്ജ് കിങ്സ്വേ, മോറിസ്, ഇങ്ങനെ പോകുന്നു കാറുകളുടെ നീണ്ട നിര. പ്രദർശനം ആസ്വദിക്കാനെത്തിയ യുവാക്കളുടെ ഇടയിലെ ഹിറ്റ് വാഹനം ഓസ്റ്റിൻ ഓഫ് ഇംഗ്ലണ്ട് തന്നെ. ഇതുവരെ കാണാത്ത മോഡലുകൾ ഓരോന്നായി എത്തിയപ്പോൾ ഏവർക്കും ആവേശം. പിന്നെ കാറുകൾക്കൊപ്പം ഫോട്ടോ എടുക്കാനുള്ള തിരക്ക്. 35-ലധികം ബൈക്കുകളും 60-ലധികം കാറുകളുമാണ് പ്രദർശനത്തിനെത്തിച്ചിരിക്കുന്നത്. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച പ്രദർശനം ഇന്ന് അവസാനിക്കും. മനോരമ ന്യൂസ്, കൊച്ചി. നമ്മുടെ നിരത്തുകളിൽ ഒരു കാലത്ത് താരപരിവേഷത്തോടെ നീങ്ങിയിരുന്ന കാറുകളുടെ പ്രദർശനം കൊച്ചിയിൽ തുടങ്ങി. കൊച്ചിൻ വിന്റേജ് ക്ലബ്ബാണ് 50-ലധികം വർഷം പഴക്കമുള്ള കാറുകളുടെയും ബൈക്കുകളുടെയും ജീപ്പുകളുടെയും പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. പ്രായം 70 കഴിഞ്ഞെങ്കിലും ഓസ്റ്റിൻ ഓഫ് ഇംഗ്ലണ്ടിന്റെ തലയെടുപ്പിന് ഒട്ടും കുറവില്ല. കാണാനെത്തുന്നവർക്കെല്ലാം ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം. പ്രൌഢിയൊട്ടും കുറയാതെ തന്നെ തൊട്ടടുത്ത് ഡോഡ്ജ് കിൻവേയും പ്ലൈമൂത്തും ഫോർഡ് ഫെയർലൈനും ഷെവർലെ ഇംബാലയുമെല്ലാം കിടപ്പുണ്ട്. എറണാകുളം ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രദർശനത്തിൽ 50-ലധികം കാറുകളാണ് ഉള്ളത്. ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കാറുകൾ ടൂ വീലറുകളും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കാറുകൾ കൂടാതെ യുവാക്കൾക്ക് ആവേശമായ ഹോണ്ട ടാക്ട്, രാജ്ദൂത് തുടങ്ങിയ 40-ഓളം ബൈക്കുകളും എക്സ്പോയിലുണ്ട്. വില്ലീസിന്റെ ജീപ്പുകളുടെ വിവിധ മോഡലുകൾ കാണാനും ഗ്രൗണ്ടിൽ തിരക്കാണ്. ഇവർക്കൊപ്പം തലയെടുപ്പോടെ നമ്മുടെ സ്വന്തം അമ്പിയും പ്രദർശനത്തിൽ നിൽക്കുന്നു. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രായത്തിന്റെ അവശതകളില്ലാത്ത വാഹനങ്ങളുടെ പ്രദർശനം ഇന്നലെ കൊച്ചിയിൽ നടന്നു. 1930 മുതൽ 1970 വരെയുള്ള കാറുകളും ഇരുചക്ര വാഹനങ്ങളുമാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷുകാർ ഭാരതീയർക്കായി നിർമ്മിച്ച ബേബി ഹിന്ദുസ്ഥാൻ അടക്കമുള്ള കാറുകൾ പ്രദർശനത്തിനെത്തിയത് ആസ്വാദകർക്ക് നവ്യാനുഭവമായി.
ഇപ്പോൾ പഴയതാണെങ്കിലും വിപണിയിൽ ഇറങ്ങിയ കാലത്ത് ഇവന്മാരെല്ലാം ന്യൂ ജനറേഷൻ തന്നെയായിരുന്നു. 1934 ഇംഗ്ലണ്ടിൽ നിന്നാണ് ഓസ്റ്റിൻ എന്ന ഈ കാർ കേരളത്തിലെത്തിയത്. തീർന്നില്ല. ഒരു കാലത്ത് അമേരിക്കയിലെ ഏറ്റവും മുന്തിയ ആഡംബര വാഹനമായ കോണ്ടിയ ചീഫ് ടൈം, ശക്തിയുടെ പര്യായമായ ഷെവൽലെ ഇംപാല, ഫോർഡ് ഫെയർലൈൻ, ഡോഡ്ജ് കിംഗ്സ് തുടങ്ങി 1970 കാലഘട്ടം വരെ പുറത്തിറങ്ങിയ 60 കാറുകൾ. ഒരു ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള വാഹനങ്ങളെ പങ്കെടുപ്പിച്ചിട്ട് കൊണ്ടുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഇവന്റ് ആണ്. കാറുകളെ കൂടാതെ 1970-80 കാലങ്ങളിൽ യുവാക്കളുടെ ഹരമായിരുന്ന ജാവ, രാജ്ദൂത്, ബജാജ്, RD 350, റോഡ് കിങ്സ് തുടങ്ങി ഇരുചക്ര വാഹനങ്ങളും പ്രദർശനത്തിനുണ്ട്. റിപ്പോർട്ടർ കൊച്ചി. പഴമയുടെ ഓർമ്മകൾ ഉണർത്തി പഴയകാല കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും പ്രദർശനം കൊച്ചിയിൽ നടന്നു. 1928 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ വാഹനങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. കൊച്ചിൻ വിന്റേജ് ക്ലബ് സംഘടിപ്പിച്ച പ്രദർശനം കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് കൊച്ചിയിലെത്തിയത്. പ്രദർശനത്തിനണിനിരുന്ന കാറുകളിൽ മുതിർന്ന കാറണവർ 1928 മോഡൽ ഫോർഡാണ്. 1928 മുതൽ 1970 കാലഘട്ടം വരെയുള്ള വിവിധ മോഡൽ കാറുകളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. 1934 മോഡൽ ഫോർഡ്, ഓസ്റ്റിൻ, ഇംപാല, ഡോഡ്ജ് തുടങ്ങി പഴമയുടെ പെരുമ കാത്തുസൂക്ഷിക്കുന്നതും വ്യത്യസ്തത കൊണ്ട് ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചതുമായ 50 കാറുകളായിരുന്നു പ്രദർശനത്തിലുണ്ടായിരുന്നത്. 1968 സെൽഫ് സ്റ്റാർട്ടുള്ള എൻഫീൽഡ് ഫാന്റാബുലസും രാജ്ദൂത് 350, ഹോണ്ട ടാക്ട് തുടങ്ങി ഇരുചക്ര വാഹന കമ്പക്കാരുടെ മനം കവരുന്ന 30 ഇരുചക്ര വാഹനങ്ങളും പ്രദർശനത്തിന് മാറ്റുകൂട്ടി. കൊച്ചിൻ വിന്റേജ് ക്ലബ്ബാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വിന്റേജ് കാറുകളുടെ പ്രദർശനം സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പ്രദർശനം സംഘടിപ്പിക്കാറുണ്ടെങ്കിലും കേരളത്തിലെ പ്രദർശനം വരും വർഷങ്ങളിൽ രാജ്യാന്തര നിലവാരത്തിൽ നടത്താനാണ് സംഘാടകരുടെ പരിശ്രമം. ഇതുവരെ കൊച്ചിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഷോ കാണണമെങ്കിൽ കേരളത്തിന് വെളിയിൽ പോകണമായിരുന്നു. ഇനി കേരളത്തിന് വെളിയിലുള്ള കാറുകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരു പരിപാടി നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചി കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ ഷോ കാണുന്ന പുറത്തുള്ള വണ്ടികൾ കൂടെ ഇവിടെ നമ്മൾ ഉൾക്കൊള്ളിക്കാനുള്ള രീതിയിലുള്ള വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി നടത്താൻ പോകുന്നത്. പ്രായം ഒരുപാടായെങ്കിലും പ്രായത്തിന്റെ അവശതയൊന്നും ബാധിക്കാതെ തലയെടുപ്പോടെ തന്നെയാണ് വിന്റേജ് കാറുകളും ബൈക്കുകളും കൊച്ചിയിലെ വാഹനപ്രേമികളുടെ മനം കവർന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി.